പപ്പായ കൃഷിയിലൂടെ മികച്ച വരുമാനം കണ്ടെത്തുകയാണ് തൊടുപുഴ നെടിയശാല സ്വദേശിയായ കർഷകൻ സാജൻ. വിദേശ ജനസിൽപ്പെട്ട റെഡ് ലേഡി പപ്പായ കൃഷിയാണ് സാജന് മികച്ച വരുമാനം നേടിക്കൊടുക്കുന്നത്. പപ്പായ മാത്രമല്ല, വർഷം മുഴുവൻ വിളവ് തരുന്ന ആയുർജാക്ക് പ്ലാവുകളും നാരകവുമൊക്കെ സാജന്റെ കൃഷിയിടത്തിൽ സമൃദ്ധമായി വളരുന്നു. നെടിയശാല സ്വദേശിയായ സാജന്റെ 3.5 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിലെ ഏറ്റവും പ്രധാനം റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ്. റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം ആരംഭിച്ച ഈ കൃഷിയിലൂടെ മികച്ച വരുമാനമാണ് സാജൻ നേടിയിരിക്കുന്നത്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ് കാലടിയിലെ സർക്കാർ ഫാമിൽ നിന്നാണ് തൈകൾ വാങ്ങിയത്. ശരിയായ രീതിയിൽ നട്ടുപരിപാലിച്ചാൽ 8 മാസത്തിനുള്ളിൽ വിളവെടുക്കാനാകുമെന്ന് സാജൻ പറയുന്നു. ഞാൻ നെടിശാലയിൽ എൻ്റെ കൃഷിയിടത്തിൽ 500 റെഡ് ലേഡി പപ്പായ കൃഷി ചെയ്തു. പപ്പായ തൈ വാങ്ങിച്ചത് കാലടി സർക്കാരിൻ്റെ ഫാമിൽ നിന്നാണ് മേടിച്ചത്. ഒരു തൈക്ക് 40 രൂപ വിലയാണ്. 1.5 അടി അകലത്തിൽ ആണ് ഇത് നട്ടത്. 4-5 മാസം ആയപ്പോഴത്തേക്കും ഇത് പൂവായി. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 8-ാം മാസത്തിൽ കായായി. 9 മാസം ആയപ്പോഴത്തേക്കും കാ പറിക്കാൻ തുടങ്ങി. നല്ല വിളവാണ്. മാർക്കറ്റിൽ 25 രൂപ വില കിട്ടും. തൊടുപുഴ കാർഡ്സിലാണ് കായ കൊടുക്കുന്നത്. വളരെ ലാഭകരമായ ഒരു ബിസിനസ്സാണ്. നമുക്ക് കൂടുതൽ മുതൽ മുടക്ക് കുറവാണ്, ലാഭം കൂടുതലാണ്. ഒരു പപ്പായയിൽ ശരാശരി 4.5 കിലോ വരെയുള്ള തൂക്കമുള്ള കായ ഉണ്ടായിട്ടുണ്ട്. ഇത് മാർക്കറ്റിൽ ഇതിന് നല്ല ഡിമാൻഡാണ്. വിദേശ ഇനമായ റെഡ് ലേഡി മൂത്തുപഴുത്താൽ അതിന്റെ ഉൾവശം ചുവപ്പാണ്. ഇതായിരിക്കാം റെഡ് ലേഡി എന്ന പേരിന് കാരണവും. ഏകദേശം 2.5 മീറ്ററോളം ഉയരമുള്ള ഈ ചെടിയുടെ അടിമുതൽ മുടിവരെ പപ്പായ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. പപ്പായയ്ക്ക് പുറമെ പ്ലാവ്, റംബൂട്ടാൻ, തെങ്ങ്, നാരകം തുടങ്ങി വിവിധ ഇനങ്ങൾ സാജന്റെ കൃഷിയിടത്തിലുണ്ട്. തന്റെ കൃഷിയിടത്തിലെ ഒരു നാരകത്തിൽ നിന്ന് മാത്രം ഈ വർഷം 25,000 രൂപയോളം വരുമാനം ലഭിച്ചതായും സാജൻ പറയുന്നു. നാരകം, വടുകപ്പുളി നാരകം, അത് ബഡിനാണ്. ഈ വർഷം 22 രൂപ 20,000 രൂപ ഓരോരു നാരകത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ ആയുർജാക്ക് ഇനത്തിൽപ്പെട്ട പ്ലാവും കൃഷി ചെയ്തിട്ടുണ്ട്. പ്ലാവ് നട്ടിട്ട് 8 മാസം കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ ചക്ക ആയി കഴിഞ്ഞു. ഈ ചക്ക നല്ല രുചിയുള്ള ചക്കയാണ്. ഈ പ്ലാവും കാലടിയിൽ നിന്നാണ് വാങ്ങിച്ചത്. മറ്റ് റംബൂട്ടാനുണ്ട്. ഡീൻഡൂറ്റി തെങ്ങൊരു 60 എണ്ണം കൃഷി ചെയ്തിട്ടുണ്ട്. അത് കാച്ചു തുടങ്ങി. 3.5 വർഷം ആയപ്പോഴത്തേക്കും തെങ്ങ് കാച്ചു തുടങ്ങി. 10 ആണ്ടുകളായി ചെയ്തു വന്നിരുന്ന കൃഷിരീതിയിൽ നിന്നും വ്യത്യസ്തമായി ബഡ് ചെയ്തെടുക്കുന്ന ഹൈബ്രിഡ് തൈകളാണ് ഇവിടെയുള്ളതിൽ ഭൂരിഭാഗവും. ഇതിന് പുറമെ അധികം ഉയരവും ശിഖരങ്ങളുമില്ലാതെ കുറഞ്ഞ കാലയളവിനുള്ളിൽ കായ്ച്ചു തുടങ്ങുന്നതുമായ ഇനത്തിൽപ്പെട്ട ആയുർചാക്ക് എന്ന പ്ലാവുകളും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ 1 വർഷം കൊണ്ട് കായ്ക്കുന്ന ഇവ 12 മാസവും വിളവ് തരും. റംബൂട്ടാൻ ഒരു 6 റംബൂട്ടാൻ വെച്ചിട്ടുണ്ട്. 14 വർഷം ആയതുകൊണ്ട് 1 വർഷം ആയതുകൊണ്ട് മറ്റ് കൃഷി പറഞ്ഞാൽ ഞാവൽ വെച്ചിട്ടുണ്ട്, മാംഗോസ് ഉണ്ട്. നേരത്തെ മുതൽ ഉണ്ടായിരുന്ന റംബൂട്ടാൻ മരങ്ങൾക്ക് പുറമെ N18 ഇനത്തിൽപ്പെട്ട പുതിയ ഇനം തൈകൾ കൂടി ഇവിടെ നട്ടിട്ടുണ്ട്. കൂടാതെ ഹൈബ്രിഡ് തെങ്ങിൻ തൈകളാണ് ഈ പുരയിടത്തിൽ ഏറെ എന്നതും മറ്റൊരു പ്രത്യേകത. കൃഷിയും കാർഷിക മേഖലയും നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ പോലും കാർഷിക മേഖല തന്നെയാണ് സാജന്റെ പ്രധാന വരുമാന മാർഗം. തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ മികച്ച പരിപാലനവും ശ്രദ്ധയും നൽകിയാൽ മണ്ണിൽ പൊന്നു വിളയിക്കാൻ കഴിയുമെന്ന് ഈ കർഷകൻ സ്വന്തം അനുഭവത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.